സ്ഥലം ഉണ്ടല്ലോ നമ്മളെ കഞ്ഞെടുക്കട്ടെ മാണിക്കാന്ന് പറഞ്ഞ ഇത് സിനിമ ഏതാ പേരെന്താ ഇവരെ പെണ്ണാലോചിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവരെ നിങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും പെണ്ണാലോചിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കണം മോനക്ക്. ഹായ്, ദിസ് ഈസ് യുഡി വ്ളോഗ്, യു കാൻ കോൾ മീ യുഡി. അപ്പൊ ഞാൻ മണ്ണാർക്കാടാണ് ഇത് പോകുന്നത്, കൊല്ലങ്കോടാണ്. നിങ്ങൾ എന്തായാലും കാണുന്ന ഈ കൊല്ലങ്കോട് അതിമനോഹരമായ അട്ടിപ്പൊളി ഗ്രാമങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്പോട്ട് കേട്ടോ. രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ, പുറത്തൊക്കെ ഒടുക്കത്ത മഴയായിരുന്നു. എന്താണാവോ, ഞാൻ മണ്ണാർക്കാട് എത്തിക്കഴിഞ്ഞപ്പോ മഴ ഫുള്ള് തുറന്ന് ഒടുക്കത്ത വെയിലാണ് ഇപ്പോ. യുഡി വ്ളോഗ്, ഞങ്ങള് മഴ കാരണം നേരെ ബൈക്ക് ഒഴിവാക്കി കാറിന് പോന്നു. എനിക്ക് പനിയായിരുന്നു. ആ ഒന്റെ പനിയുടെ കാര്യം പിന്നെ പറയാം. ബൈക്ക് എന്ന് പറഞ്ഞപ്പോ ഞാനത് പറയട്ടെ, ബൈക്ക് ഉണ്ടാവുമ്പോ എനിക്ക് പനിയായിരുന്നു. ബൈക്കില്ല കാറിന് പോവാൻ നമുക്ക് പറഞ്ഞപ്പോ എനിക്ക് പനി ഒരു കുഴപ്പമല്ല. എടാ പനി ഇപ്പോഴും ഉണ്ടോ? മുത്തപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ട്, മുത്തപ്പാന്റെ പേര് മിഥിലാജ് എന്നാട്ടോ. എല്ലാരും മുത്തപ്പ മുത്തപ്പ എന്ന് വിളിച്ചു, കുട്ടികൾ മൂത്താപ്പ എന്ന് വിളിച്ചു. ഇവിടുന്ന് റൈറ്റിലൊരു പമ്പുണ്ടോ, കുറച്ചു ഊക്കം കെട്ടിക്കണേ. അപ്പൊ ഗൾഫ് പോയിട്ട് അവിടെ തണുപ്പ് കണ്ടോ? രണ്ടാമത്തെ കാര്യം എന്റെ ഗൾഫത്തെ കാര്യം പറയാം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവര് രണ്ടാളും ഒരുത്തൻ ദുബായിൽ നിന്ന് വന്നിരിക്കണം, ഒരുത്തൻ എറണാകുളത്ത് വന്നിരിക്കണം. തൊയിരന്നല്ല, എന്ത് പറഞ്ഞാലും അത് ദുബായ് അതിന് എറണാകുളം, അതിന് ദുബായ് അതിന് എറണാകുളം, ഇങ്ങനെയാണ് രണ്ടാളും. അജി മണ്ണാർക്കാട് വിട്ടു പോകാത്ത റീസൺ എന്തോ? റൈറ്റ് പണ്ടത്തെ അർജന്റാണ് നിനക്ക്, പിന്നെ എണ്ണ അടിച്ചിട്ടില്ലെങ്കിൽ പെട്രോൾ കാണില്ല. പണക്ക് നേരെ കൊല്ലങ്കോട് കാണാം. അപ്പൊ അങ്ങനെ ഫൈനലി കൊല്ലങ്കോട് എത്തി ഞങ്ങള്. കൊല്ലങ്കോട് എന്ന് പറഞ്ഞാൽ പക്ക വിന്റേജ് പ്ലേസസ് ആണ്, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. 96 97 പോയി കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറച്ച് വിഷ്വൽസ് കാണിച്ചുതരാം. വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ല ഇവിടുത്തെ അവസ്ഥ എന്താണ്. വിന്റേജ് ലുക്ക് തന്നെയാണ്, പക്ക പഴയ ടൈപ്പിൽ വരുന്ന വീടും കാര്യങ്ങളും, ഇവിടുത്തെ ആളുകളും പഴയ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇവരെ അപ്ഡേറ്റഡ് അറിഞ്ഞിട്ടില്ല എന്നല്ല, ഇവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാ സിമ്മിനും ഉണ്ട്. പക്ഷേ ഇവിടെ ഇവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കട്ടോ. ഇവിടുത്തെ കൊല്ലങ്കോട് എന്ന് അറിയപ്പെടുമ്പോൾ തന്നെ പഴയ നെല്ലുൽപാദന പ്ലേസസിലൊക്കെ പെടുന്നൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു പോകേണ്ട ഒരു അടിപൊളി സ്പോട്ടിലാണ് അയ്യപ്പേട്ടൻ്റെ ചായക്കട. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, ചെറിയ റോഡാണ്. പഴയ ക്ലാസിക് പ്ലേസ്, ഐ മീൻ പഴയ സ്ഥലം. ആ മറ്റേ നമ്മളെ ഏതാ സിനിമ മോഹൻലാലിന്റെ മാണിക്കുമ്പി കിന്നാർത്തുമ്പി അല്ല, മറ്റേ സ്ഥലം ഉണ്ടല്ലോ നമ്മളെ കഞ്ഞെടുക്കട്ടെ മാണിക്കാന്ന് പറഞ്ഞ ഏതാ സിനിമ, ഏതാ പേരെന്താ ആ സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസ്? ആ സ്ഥലങ്ങളാണ് ഷൂട്ട്. ആ ഒരുവിധം പഴയ വിന്റേജ് പടങ്ങൾ ഷൂട്ട് ചെയ്ത മിക്ക പടങ്ങളും ഷൂട്ട് ഒന്നും ഉണ്ടായിരിക്കും. കുറച്ച് ഈ വോയിസുകളൊക്കെ ഒഴിവാക്കിക്കോ. പഴയ സിനിമകൾ ഷൂട്ട് ചെയ്ത അടിപൊളി സ്പോട്ടുകൾ തന്നെയാണ്. ഞങ്ങൾ ഇപ്പൊ പോകുന്നത് അയ്യപ്പേട്ടന്റെ ചായക്കടയിലോട്ടാണ്. അയ്യപ്പേട്ടന്റെ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ പറഞ്ഞു, 5 മണിയായി. അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് അവിടുന്ന് സീതാർകുണ്ട്, സീതാർകുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണ് നെല്ലുവയലുകളും തെങ്ങ് കൊണ്ടൊക്കെ തെങ്ങുകളാൽ ചുറ്റപ്പെട്ട അടിപൊളി വയലും കാര്യങ്ങളും. അപ്പോ ഇതാണ് സ്ഥലം, ചെറിയ റോഡാണ്, കാറോട്ടൊക്കെ പോവാട്ടോ, കുഴപ്പമൊന്നും ഇല്ല. കാറിനൊക്കെ പോകാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ട് തന്നെയാണ്. പക്കാ വിന്റേജ്, ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇവിടെയൊക്കെ വരണം, എന്നിട്ട് പിന്നെ ഒന്ന് ടൗണിലോട്ട് പോകണം. അപ്പോഴാണ് അതിന്റെ ഡിഫറൻറ്റ് മനസ്സിലാവും അല്ലേടാ? അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് നല്ല ഡിഫറൻറ്റ് മനസ്സിലാവും. കണ്ടില്ലേ നിങ്ങൾ പക്കാ പണ്ടത്തെ
പക്കാ ക്ലാസിക്ക് അത്ര തന്നെ റേഞ്ച് നേരങ്ങളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങള് ഈ ഒരു സ്ഥലത്തോട്ട് വന്നപ്പോ ഞങ്ങൾ തിരിച്ചു പോകട്ടോ ഇവിടുന്ന്, കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് വഴി തെറ്റി. അപ്പോൾ ഇവിടെ കുറേ ചേട്ടന്മാരെ ഞങ്ങൾക്ക് വഴി പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും. ദൈവം ഇവിടെ ഇങ്ങനെ പഴയ ക്ലാസിക്കായിട്ടിരിക്കുന്നു, ചൊറ പറഞ്ഞിരിക്കുന്ന ചേട്ടാ. അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിലാണ് അയ്യപ്പേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞാൽ, അയ്യപ്പേട്ടന്റെ ചായക്കടയിൽ നിർത്തിയിട്ട് ജസ്റ്റ് പോവാം. അയ്യപ്പേട്ടന്റെ ചായക്കട ഇതാണോ? അമ്പലം കണ്ടു പറഞ്ഞു നമ്മള് ഇങ്ങോട്ട് കേറില്ല, ബസ് വന്നില്ല. ആ ഏരിയ അയ്യപ്പേട്ടന്റെ ചായക്കട. ചുമ്മാ ഒരു അയ്യപ്പേട്ടന്റെ ചായക്കട എന്ന് കാണിച്ചല്ലേ ഇവിടെ എല്ലാരും. അയ്യപ്പേട്ടന്റെ ചായക്കട, അയ്യപ്പേട്ടന്റെ ചായക്കട പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താ അതിന് മാത്രം അവിടെ ഇല്ലയെന്ന് നോക്കിയൊക്കെ എഴുതിട്ടാണ്. അയ്യപ്പേട്ടന്റെ ചായക്കടയും കണ്ടിട്ട് സീതാർകുണ്ട് പൊളി പ്ലേസ് ആണെന്ന് എല്ലാരും പറയുന്നത്, അവിടെ പോണം. എന്തായാലും പോണോ? ആ പോണം. ഇതുകൊണ്ട് വെള്ളച്ചാട്ടമുണ്ടോ അവിടെ? വേറെ കുറെ സംഭവങ്ങൾ ഉണ്ടോ? അങ്ങനെ അയ്യപ്പേട്ടൻ ചായക്കടയൊക്കെ എത്തിട്ടോ. അയ്യപ്പേട്ടൻ ചായക്കടത്തിൽ ഞങ്ങൾ ലേറ്റ് ആയി പോയി. അയ്യപ്പേട്ടൻ എവിടാ? ഞങ്ങൾ എത്തിയത് ലേറ്റ് ആയി പോയില്ലേ? അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങളുടെ അയ്യപ്പേട്ടൻ ചായക്കടയിൽ പോയാൽ മതി എന്ന് പറയാം. വേറെ കേട്ട് കേട്ട് ഇങ്ങോട്ട് പോന്നാ. ഒന്നുമില്ല, ഞങ്ങള് വേഗി പോയി. ഞങ്ങള് എന്തായാലും അയ്യപ്പേട്ടനെ കാണാൻ പറ്റി. ആണോ? നല്ലൊരു മനുഷ്യനാട്ടോ. ഞങ്ങള് ഇന്ന് ഞങ്ങള് പോയാലോ. ഇവിടെ എന്താ സ്നാക്സ് എന്തെല്ലാം തരില്ലേ? അപ്പൊ സ്നാക്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് 6 മണിക്ക് തുടങ്ങും. ഒരു 10 മണിക്ക് വെജിറ്റേറിയൻ കഴിഞ്ഞ് നോൺ വെജ്, 10 മണി വരെ വെജിറ്റേറിയൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. 10 മണി കഴിയുമ്പോഴേക്കും മീൻ, ബീഫ്, ചിക്കൻ, മീൻ, പിന്നെ ഒരു 11 മണിയാകുമ്പോഴേക്കും മീൽസ് ആകും, മീൽസും കൊടുക്കും. 3 മണി കഴിഞ്ഞ് ക്ലോസ് ആണ്. 3 മണി കഴിഞ്ഞാൽ ക്ലോസ് ആണ്. ഞങ്ങൾ വിചാരിച്ചു ചായ, കടി, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ മാസം. ഓക്കെ, എന്നാ ശരി അയ്യപ്പേട്ടാ, ഞങ്ങൾ എന്നാ പോട്ടെ. ഇവിടെ സീതാർകുണ്ടോ അങ്ങനത്തെ ഒരു സ്ഥലം? റൈറ്റിലോട്ട് ഇങ്ങനെ തന്നെ പോയാൽ മതി. കാർ പോവില്ലേ? ഓക്കെ, നമുക്ക് പോവാലേ. എന്നാ ശരി ഏട്ടാ, താങ്ക്സ്. ഓക്കെ ബൈ. ആള് നല്ലൊരു മനുഷ്യനാട്ടോ. അല്ലടാ, ആള് നല്ലൊരു മനുഷ്യൻ. ഞങ്ങൾ കണ്ട ഈ കാറിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരിക ചെയ്തു. പക്ഷെ നമ്മള് വരുന്ന എല്ലാരും അറിഞ്ഞു ഭയങ്കര സ്വീകരണമുള്ളൂ. അയ്യപ്പെട്ട അങ്ങനത്തെ ഒരു വലിയ ആൾക്കാർ ഓടിക്കോ ഇങ്ങനെ ഔട്ടിയൊന്നുമില്ലാണ്. അപ്പൊ ഇനി സീതാർ കൊണ്ട് പോണേ. സീതാർ കൊണ്ട് പോണ റോഡ് റൂട്ടൊന്നും സീതാർകുണ്ട് പോകുമ്പോൾ ഒരു അടിപൊളി സ്ഥലം കേട്ടോ ഇത്. മെയിനായിട്ട് ഇങ്ങനെ തന്നെയാണ് ഫുള്ള് സീതാർകുണ്ട്. ഈ നെൽപ്പാടങ്ങളാണ് ഫുള്ള്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഒരുപാട് ഫാമിലി അധികം എന്തെങ്കിലും കണ്ടില്ല നിങ്ങൾ? ഈ അവിടെ നിർത്തിട്ട് ഫുള്ള് കാറുകളാണ്. അതായത് ഒരുപാട് ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഞാനീ കുറച്ച് മ്യൂസിക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കുറച്ച് ഈ സ്ഥലങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ, അടിപൊളിയായിട്ട്. കൊല്ലങ്കോട് ഒരു ഹൈലൈറ്റ് ആയ ഒരു വീടാട്ടോ ഇത്. ഇത് ചേട്ടൻ്റെ വീടാണ്, കോശൻ ചേട്ടൻ. അല്ല ചേട്ടാ, ചേട്ടൻ ഇവിടെ നൈസായിട്ട് ഇളനീരും പയറ്, പച്ചക്കറി, നാടൻ പയറും. ഗൂഗിൾ പേ അല്ല, അപ്പോൾ നിങ്ങൾ ക്യാഷ് കയ്യിലെടുത്ത് വന്നു. നല്ല നാടൻ പയറും, രാസവളം ഉപയോഗിച്ചിട്ടില്ല പയർ കേട്ടോ. അതൊരു വെണ്ട പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. എടാ, ആരോടെങ്കിലും ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചാൽ മതി.
ഇതാട്ടോ ശരിക്കും ഇതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് ഈ കൊല്ലങ്കോടിന്റെ അധിക വീടുകളിൽ ഫ്രെയിം ആയിട്ട് വരുന്ന ഒരു വീടാണ് ഈ ഒരു സ്ഥലട്ടോ. ഇതിന്റെ ഫ്രണ്ടിലാണ് ഈ ഒരു പാടം കാര്യങ്ങളും വരുന്നത്. ഏക്കർ കണക്കിന് ഇവിടെ ഉണ്ട്. ഒരു വൈബ് തന്നെയാണ്. ഒരു ഈവനിങ് ഒക്കെ എത്താണെങ്കിൽ നിങ്ങൾക്ക് നൈസ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതാണ് സീതാർകുണ്ട് പോകുമ്പോൾ ഇങ്ങനത്തെ നെൽപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഓൾറെഡി ഇപ്പോ സൂര്യൻ അസ്തമിക്കാനായിക്കണു. നിങ്ങൾ കാണാ സൂര്യൻ അസ്തമിക്കാനായിക്കണു. അപ്പോ പക്ക ഒരു പഴയ കാലം അല്ലെങ്കിൽ ക്ലാസിക് പ്ലേസുകൾ നിങ്ങൾ കാണണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ സ്ഥലങ്ങൾ എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു സ്പോട്ട്. കൊല്ലങ്കോട് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ആളുകളുടെ സ്നേഹം പൊന്നു മക്കള് അതൊരു സമ്മതിക്കണം കേട്ടോ. ഇവിടെ ഭയങ്കര സ്നേഹം എല്ലാവർക്കും അല്ലടാ. കാരണം ഞങ്ങള് എന്താ അറിയില്ല ഇവര് നിങ്ങൾക്ക് ആ വീട് മറ്റേ എന്താടാ അയ്യപ്പെട്ടെന്നൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യം. അപ്പൊ മുത്തുപ്പയും സുഹയിലൊക്കെ നടന്ന് കുഴഞ്ഞിക്കണു. ആര് ഞങ്ങളോ പിന്നെ നടന്നു പോയാനൊന്നും ഇല്ല കേട്ടോ. ഫുള്ള് പാടങ്ങളാണ്. ഇതുപോലെ നടക്കണം. അപ്പൊ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, സപ്പോർട്ട് ചെയ്തേക്ക്. പിന്നെ അപ്പൊ ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇരുട്ടാവും അവിടെ ഞങ്ങൾ നൈസ് ആയിട്ട് തിരിക്കാം. ഇനി പോകുന്നതായിരിക്കും എല്ലാ എന്തെങ്കിലുമൊക്കെ റയറായിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ.